വർണ്ണച്ചെടികളും പുഷ്പങ്ങളും കായ്ഫലം നിറഞ്ഞ ഫലവൃക്ഷങ്ങളും എല്ലാമുള്ള ഈ ദൂരീകരണത്തിനും ഇവിടുത്തെ ജീവനക്കാർ സദാസന ഇന്നലെ വാങ്ങിയ വാച്ച ഇവിടെ ആ വേഷപ്പുറത്തിന്റെ ജമാലു എന്നാലും 350 രൂപയ്ക്കുള്ള വാച്ചൊക്കെ ഉണ്ട് ജമാലു പിന്നല്ല ഈ ബിസ്ക്കറ്റ് എവിടെ നമ്മ അന്നോട് പറയാൻ വിട്ടു ഞമ്മളെ അയലക്കത്തെ 50 ഗൾഫിൽ നിന്ന് വന്നാണ് ഓന്റെ പൊണ്ണ് കൊണ്ടുവന്നോ ഓന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ് 3-4 കൊല്ലം അതിലേ പോയിട്ട് കടങ്ങൾ കൂടി എന്നല്ലാതെ എന്ത് കാര്യമുണ്ടായി അതിനൊക്കെ എന്തൊക്കെയോ അസുഖങ്ങളും വന്നിരിക്കുക പാവം പയ്യൻ ഇന്നത്തെ കാലത്തെ പണിക്കൊന്നും പോയിട്ട് വലിയ കാര്യമില്ലെന്നാ ഞാൻ പറയുള്ളൂ നമ്മളിപ്പോ കഷ്ടപ്പെട്ട് പണിക്കുവല്ലേ എത്ര ഉറുപ്പ് ഇട്ടൊരു മാസം 10-20 ഏറിപ്പോയാൽ 50 രൂപ കിട്ടും അല്ലേ ഞാനേ കഴിഞ്ഞ അയച്ചു വിറ്റ സ്ഥലം 1 കോടിക്കാ വീക്കണേ അതിന്റെ കമ്മീഷൻ എത്ര വരുന്ന ലക്ഷങ്ങൾ വരും ലക്ഷങ്ങള് ലക്ഷങ്ങളോ പിന്നെ ഒരു സിൽവർ കൊടുക്കാണ്ട് ചെറുതല്ല വലുതാണ് തൂക്കൊക്കെ നിങ്ങൾ നോക്കിക്കോളയും ആ ഓക്കെ ഓക്കെ റാഡാണല്ലോടാ കോപ്പിയാ ഇത് കോപ്പിയോ നിങ്ങൾ എന്ത് കച്ചവടക്കാരനാണ് ഇതേ 1-ാം നമ്പർ റാഡാണ് ഇങ്ങോട്ട് നോക്കി അയച്ചു മനസ്സിലായി പക്ഷെ എന്റെ കജ്ജമ്മ കടക്കൊണ്ടു തീരെ വിശ്വാസമല്ല നമ്മളായ ലോകത്തെ 50 ഗൾഫിൽ നിന്നിട്ടുണ്ട് ഞാൻ തോന്നി എടുത്തതാണ് അല്ല അതിപ്പോ വിറ്റ എത്ര ഉറുപ്പ് കിട്ടും അതിപ്പോ ഒരു 50 രൂപ കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുത്താലോ നിങ്ങൾ ഇതിനെ ആളുണ്ടാക്കി ആ കൊടുക്കാ കമ്മീഷൻ തരും എപ്പോഴാത്ര കമ്മീഷൻ നിങ്ങൾക്കും തരാം അല്ലടാ അന്നൂരം നിൽക്കുന്ന പൂത്ത കായുണ്ട പിന്നെ ഇവന്റെ പൈസ ഒന്നുമില്ല വേറെ ഡീലർമാരെ ഏൽപ്പിക്കണ വേണമെങ്കിൽ പോയി മുട്ടിക്കോളി നല്ല കമ്മീഷൻ കിട്ടും ഞാൻ പോവാണ് ഹലോ സാഹിബ് നിങ്ങൾ നാട്ടിലുണ്ടപ്പോ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട് ഏയ് ഉള്ളതാണ് ഇത്രയും നാളത്തെ മാരിയല്ല സംഭവം കുറച്ചധികം ഉണ്ട് നമ്മളെ പൊക്കത്തിലെ അൻവറില്ലേ ഓന്റെ അജിലാണേ അതേന്ന് 4-5 കൊല്ലയില്ലേ ഗൾഫിൽ നിൽക്കണു ഏയ് നേരിട്ടുണ്ട് ഇതിലാണ് ഞാൻ പോന്റെ പേരെ പോയില്ലേ കായ് റെഡിയാണ് ബാക്കി എല്ലാം റെഡിയാണ് ഇല്ലാന്ന് 3-ാമതൊരാളറിയാതെ ഞാൻ നോക്കിക്കോളാ നിങ്ങൾ കായ് റെഡിയായി പറയും നിങ്ങൾ നാട്ടിൽ എത്തിയിട്ട് വേഗം വിളിച്ചു ആ ദൈവമേ ഈ ഡീലെങ്കിലും നടന്നിട്ട് 10 കായ് കയ്യിൽ വന്നാൽ മതി
തൊള്ള ചെയ്യണ്ട അബ്ദു, അകത്തുണ്ട്, കയറി വാ. മുസ്തഫാക്ക വലിയുള്ള അമീതാക്ക നിങ്ങക്ക് എത്ര കായി തരാണ്ട്? ഒരു 1.5 ലക്ഷം റുപ്യ തരാണ്ട്. അവസാനം പറഞ്ഞത് അവന്റെ മരുമോൻ വരുമ്പോ തരാന്ന് പറഞ്ഞു. കൊല്ലപ്പ എത്രയായി? മരുമോൻ വന്നിങ്ങനെ ഇന്നാലിങ്ങനെ പോയി ചോദിച്ചണ്ട. കണക്ക് ഭ്രാന്താണ് അബ്ദു. പാകാരങ്ങൾക്ക് ഒതുക്കത്തിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ടൊക്കെ എന്താ കഴിച്ചു മനസ്സിലായില്ല? അതേന്ന്, ഓ വന്നിങ്ങനെ ബിസ്ക്കറ്റും കൊണ്ടാണ്. പുറം പാർട്ടിക്കാർ വന്ന് ഡീലിംഗ് നടത്തി നമ്മൾ കണ്ണുകൊണ്ട് കണ്ടല്ലേ. വല്ലൂരും വന്ന കൈക്കലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് മറച്ചാ നോക്കി. എന്നാ ഞാൻ പോയിട്ടോ. ചാടിച്ചിട്ട് പോടാ. അത് പോവണ്ട. പറഞ്ഞോളൂ ഉസ്താക്ക. ആ ഞാനാ പറയേണ്ടത്? മരുമോൻ വന്ന കാശെത്തിക്കന്ന് നീയല്ലേ പറഞ്ഞത്? കൊല്ലം 4 ആയില്ല മീതെ. ഓ അങ്ങോട്ട് വന്നിട്ടല്ലേ ഉസ്താക്ക. ഓനെ ഗൾഫിക്ക് പറഞ്ഞു വിട്ട വകയിൽ തന്നെ 1 ലക്ഷം റുപ്യ എനിക്ക് തരാണ്ട്. അത് കിട്ടിയ ഉടനെ എത്തിക്ക. ഈ നാട്ടിൽ ഒരാൾക്ക് പൊന്നു കൊടുത്തിട്ട് ഇത്രയും നീണ്ട അവധി ഞാൻ കൊടുത്തിട്ടില്ല. അത് അർത്ഥമറിയില്ല മീതെ. അറിയോ ഉസ്താക്ക. എന്നാ കേട്ടോ, ആ കായ് ഇപ്പൊ എനിക്ക് വേണ്ട. പിന്നെപ്പഴാ? നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോ മതി, പകരം നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ മരുമോന് കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവന് പുറം പാർട്ടിക്ക് കൊടുക്കേണ്ട പ്ലാനിങ് ഉണ്ട്. ഞാനിവിടെ ഞാനത് നല്ലപോലെ അന്വേഷിച്ചു. പലരും വന്ന് വില കൊണ്ട് ഒക്കാത്തത് കൊണ്ട് നടന്നിട്ടില്ല. ഈ അത് എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ എത്തിക്കണം. സംഗതി നടന്നാൽ കുഴപ്പമില്ലാത്തൊരു സംഗതി നിനക്ക് ഞാൻ തരാം. ഈ നാട് മൊത്തം അറിഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല. ആ ഞാനൊന്ന് പോയോ കിടന്ന. നോക്കിയ പോരാ, നടക്കണം. ഹലോ അൻപർ, എവിടെ മോളെ? വേണ്ട വേണ്ട. അല്ല നിങ്ങൾ കല്യാണത്തിന് പോണില്ലേ? ആ നന്നായി, ഞാൻ ഏതായാലും വൈകുന്നേരം വരുന്നുണ്ട്. ആ നിങ്ങളോട് അവർക്ക് പോകാലേ എന്നാറേ. അൻപറേ, ഇത് ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? ഒരാളെ തെരുവിലാണെന്ന് പറഞ്ഞ. ഇനിയിപ്പൊ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് വേറെ പലതും പറയേണ്ടി വരും. ഞാനൊരു 1000 വട്ടം പറഞ്ഞു അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല. അൻപറെ കടും കടത്തുമല കടയിൽ നിൽക്കുകയാണ്. അത് തീർക്കാൻ പഠിച്ചവരെ കരിപ്പൊരു അവസരം തന്ന. എന്ത് കൊടുങ്ങൂന്നാ ഈ പറയണേ? അൻപറെ ജന്റെ ഒലക്കമല പൊട്ടങ്ങൾ ചിന്നിട്ട് കളിച്ചേട്ടോ. എന്നാ ഇപ്പൊ ഒരു കാര്യം കേട്ടോ, ഇപ്പൊ പറഞ്ഞ സാധനം തരാൻ എനിക്ക് സൗകര്യമല്ല. ചെയ്യാൻ പറ്റണോ എന്താ വെച്ചാണ് ചെയ്യ. കള്ള നമുക്കേ പുറം നാട്ടിൽ പോയി കണ്ട് 10 കാളുണ്ടാക്കി അഹങ്കാരം ചിന്നിട്ടെടുക്ക. ചേലക്കാ നോക്കേ നിന്നേറ്റോ. എന്താ മതി പ്രശ്നം. അതാ അമീതാക്കിയും മരുവനും തമ്മിലെ പ്രശ്നമാണ്. അൻവറിന്റെ തല കച്ചു പൊട്ടിച്ചിക്കണെന്നാ പറയണത്. ഇവർക്കൊക്കെ എന്താ പിരാന്ത? ഇമാതിരി കൊറോണയും വെള്ളപ്പൊക്കൊക്കെ വന്ന ആൾക്കാർ മരിച്ചിട്ടും ഈ മനുഷ്യന്മാർക്കൊന്നും ഒരു മാറ്റമല്ലേ. പക്ഷേ എന്ത് കഷ്ടാണ്.